നമസ്കാരം വധകൂടാലോചന കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയത് ദിലീപിനും കൂട്ടർക്കും നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന നിർമ്മാതാവായ ലിബേർട്ടി ബഷീർ കേസന്വേഷണം മുന്നോട്ടു പോകാനുള്ള ഒരു വിധി വന്നതായിട്ടേ ഇതിനെ കാണുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ദിലീപ് ആവശ്യപ്പെട്ടതുപോലെ കേസന്വേഷണം സി ബി ഐക്ക് കൈമാറിയാലും പോലീസിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസ് എന്തായാലും തെളിയാൻ പോകുന്നില്ല പുതിയ കേസ് കെട്ടിപ്പൊക്കി അതിന്റെ മറവിൽ പഴയ കേസ് അന്വേഷിക്കാനുള്ള ബുദ്ധിപൂർവ്വമായ നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയതെന്നും ലിബേർട്ടി ബഷീർ അഭിപ്രായപ്പെടുന്നു ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നടി ആക്രമണ കേസിന്റെ അന്വേഷണം തുടക്കത്തിൽ വീക്കായിരുന്നു എന്നാൽ നിലവിലെ ആ കേസിലെ അന്വേഷണത്തിന് ഒരു പുനർജന്മം കൊടുക്കാൻ പോലീസിന് സമയം കിട്ടിക്കഴിഞ്ഞു ഗൂഢാലോചന കേസിലെ അന്വേഷണത്തിലൂടെ പഴയ കേസിലേക്ക് സഹായകരമാവുന്ന നിർണായകമായ പല തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും ലിബേർട്ടി ബഷീർ അഭിപ്രായപ്പെടുന്നു ബാലചന്ദ്രകുമാർ എന്നയാളുടെ അവതാരം ആണ് ഇതിനെല്ലാം കാരണമായത് പഴയ കേസിനെ ഒന്ന് പൊക്കിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം സൃഷ്ടിച്ച ഒരു മറയാണ് വധഗൂഢാലോചന കേസ് പോലീസിനെ ആക്രമിക്കലൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുമായിരിക്കും ഇവിടെ കേരളത്തിൽ എന്തായാലും അത് സാധിക്കില്ല ഈ കേസിന് അടിസ്ഥാനമായത് ദിലീപിന് വന്ന നാക്കുപിഴയായിരിക്കും പക്ഷേ അതിനെ പോലീസ് മികച്ച രീതിയിൽ കരുവാക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും വധഗൂഢാലോചന കേസ് തെളിയാൻ പോകുന്നില്ല ബാലചന്ദ്രകുമാറിന്റെ വരവും പുറത്തു വന്ന ഈ ശബ്ദ സന്ദേശങ്ങളുമൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന് ഒന്നര മാസം കൂടി സമയം നീട്ടിക്കിട്ടിരിക്കുകയാണ് ഇതെല്ലാം നടിക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും ലിബാർട്ടി ബഷീർ കൂട്ടിച്ചേർക്കുന്നു ബാലചന്ദ്രകുമാറിനെ അവിശ്വസിക്കേണ്ട കാര്യം ഇവിടെയില്ല അദ്ദേഹം പറഞ്ഞതിൽ പോലീസിനെ ആക്രമിക്കാനുള്ള ശ്രമം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഇവിടെ തെളിഞ്ഞു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ പല പഴുതുകളും ഇവിടെ കൂട്ടിച്ചേർക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് അതിൽ അവർ ഏറെക്കുറെ മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് ഒരു കേസിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വീണ്ടും വലിയൊരു കേസിൽ പോയി ചാടാനുള്ള ധൈര്യമൊന്നും ദിലീപിനുണ്ടാകില്ല കുടുംബം തന്നെ നശിച്ചു പോകുന്ന കാര്യം ചെയ്യില്ല തീർച്ചയായും ഇതെല്ലാം ചെയ്യാൻ മനത്തറത്തുള്ള വ്യക്തി തന്നെയാണ് ദലി എന്നാൽ അതേസമയം തന്നെ ഒരു മണ്ടനുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാലചന്ദ്രകുമാറുമായുള്ള സംഭാഷണങ്ങൾ അക്കാര്യത്തിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരാളെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറയുന്നത് മാത്രവുമല്ല അതെല്ലാം മറുവശത്തിരിക്കുന്ന ആൾക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നു അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അദ്ദേഹം കാണിച്ചു അതുകൊണ്ടാണല്ലോ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ബാലചന്ദ്രകുമാറിന് പിന്നാലെ പോയി ദിലീപിനു പറ്റിയ പല അബദ്ധങ്ങളിൽ ഒന്നാണ് ഇതെന്നും ലിബേർട്ടി ബഷീർ കൂട്ടിച്ചേർത്തു കേസുമായി ബന്ധപ്പെട്ട് നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ലിബേർട്ടി ബഷീർ വ്യക്തമാക്കിയിരുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ സുദർശനനും ബൈജു പോലീസിനും കൈമാറിയിട്ടുണ്ട് അത് ഏവരെയും ഞെട്ടിക്കുന്ന തെളിവായിരിക്കുമെന്നായിരുന്നു ലിബേർട്ടി ബഷീർ അഭിപ്രായപ്പെട്ടത് വെബ് ഡെസ്ക് ന്യൂസ്